ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. വീട് റിസ്റ്റോറേഷൻ അല്ലെങ്കിൽ റിനോവേഷൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ പലരും ഈ ഐ ബീമുകളെ കുറിച്ചിട്ട് കേട്ടിട്ടുണ്ടാവും. ഇവിടെ ഐ ബീം വെച്ചാൽ മതി, ഇവിടെ ഐ ബീം വെക്കേണ്ടി വരും, അങ്ങനത്തെ രീതിയിൽ ഒരുപാട് സംസാരങ്ങൾ റിസ്റ്റോറേഷൻ സമയത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പം എന്താണ് ഈ ഐ ബീം? ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നു അതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ എന്താണ് ഐ ബീം, അത് എന്തിനാണ്, എവിടെയാണ്, എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അങ്ങനെ വരുന്ന എല്ലാ ഡീറ്റെയിൽസും ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്നിവിടെ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ദിസ് ഇസ് ആർക്കിടെക്ട് ഫഹജിദ്, വെൽക്കം ടു അവർ ഡിസൈൻ സ്പേസ് ആൻഡ് ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ആദ്യം എന്താണ് ഐ ബീം? അതായത് ഒരു ബിൽഡിങ്ങിൻ്റെ വെയ്റ്റ് ക്യാരി ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഹൊറിസോണ്ടൽ സ്ട്രക്ചറൽ മെമ്പറാണ് ഈ ഐ ബീം എന്ന് പറയുന്നത്. ഇതൊരു സ്ട്രക്ചറൽ സ്റ്റീലാണ് ആൻഡ് ഇതിലൊരു ക്രോസ് സെക്ഷൻ ഒരു ഐ ഷേപ്പിലാണ്, അതുകൊണ്ടാണ് ഇതിന് ഐ ബീം എന്ന് പറയുന്നത്. ചുരുക്കി പറയുകയാണിതാ, ഇതാണ് സാധനം. ഇനി ഇത് എന്തിനാണ് റിനോവേഷൻ സമയത്ത് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. റിനോവേഷനിൽ പതിവായിട്ട് നമ്മൾ റൂമുകളുടെ സ്പേസസ് കൂട്ടാനാണ് ശ്രമിക്കാറ്. അപ്പോൾ നമ്മളിപ്പോൾ രണ്ട് ചെറിയ റൂമുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയിലുള്ള വാൾ നമ്മൾ ഡിമോളിഷ് ചെയ്തിട്ട് അത് നമ്മൾ പൊളിച്ച് മാറ്റിയിട്ട് ആ രണ്ട് റൂമും ഒറ്റൊരു വലിയ റൂമായിട്ട് മാറ്റാനാണ് സാധാരണ ചെയ്യാറ്. സോ ഇങ്ങനെ ഈ ഒരു വാള് നമ്മൾ ജസ്റ്റ് അങ്ങ് ഡിമോളിഷ് ചെയ്ത് മാറ്റാനൊന്നും പറ്റത്തില്ല. കാരണം നമുക്ക് ഇതിൻ്റെ മേലെ സ്ലാബുണ്ട്. ഈ സ്ലാബിൻ്റെ വെയ്റ്റ്, അതായത് സ്ലാബ് താങ്ങുന്നത് ഈ നാല് മതിലുകളാണ്. അപ്പോൾ ഈ മതിലുകളിൽ ഒരു മതിൽ പെട്ടെന്ന് പൊളിച്ച് കളയുകയാണെങ്കിൽ ഈ സ്ലാബിൻ്റെ വെയ്റ്റ് താങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ ഐ ബീം ഇടുന്നത്. ഐ ബീമുകൾ പല സൈസസിൽ അവൈലബിൾ ആണ്. ഈ സൈസസ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത് ഈ റൂമുകൾ തമ്മിലുള്ള സ്പാനും അതുപോലെ തന്നെ റൂമിൻ്റെ മേലെ വരുന്ന ലോഡ് എത്രയുണ്ട് അതിനനുസരിച്ചിട്ടാണ്. യെസ്, അപ്പോൾ ഇപ്പം നിങ്ങൾ കാണുന്നത് നമ്മൾ കോഴിക്കോട് തിരുവനന്തപുരം നമ്മുടെ ഒരു റിനോവേഷൻ പ്രൊജക്റ്റാണ്. സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഐ ബീമുകളുടെ സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 സെൻറ്റിമീറ്റർ വീതിയും 20 സെൻറ്റിമീറ്റർ ഡെപ്തും ആണ് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഐ ബീമിൻ്റെ സ്പാൻ കൂടുതലുള്ള സ്ഥലത്ത് നമ്മൾ ഈ ഐ ബീം തന്നെ നമ്മൾ കോളമായിട്ട് കൊടുത്തിട്ടുണ്ട്. ആൻഡ് വേറൊരു ഭാഗത്ത് നമുക്ക് ബാക്കിലേക്ക് നോക്കിയാൽ കാണാം, വേറൊരു ഭാഗത്തായിട്ട് ഐ ബീം, രണ്ട് ഐ ബീം നമ്മൾ അവിടെ ഒരു കോളം കൊടുക്കണ്ട എന്നുള്ളത് കൊണ്ട് നമ്മൾ രണ്ട് ഐ ബീമാണ് നമ്മളവിടെ കൊടുത്തിട്ടുള്ളത്. ആദ്യം ഈ സ്പേസ് വളരെ ക്രാമ്പായിട്ടുള്ളൊരു സ്പേസ് ആയിരുന്നു. ഒരു മൂന്നാല് റൂമുകൾ ഉണ്ടായിരുന്നു നമ്മൾ എൻട്രൻസിൽ തന്നെ. ചെറിയൊരു സിറ്റ് ഔട്ട്, ചെറിയൊരു ഓഫീസ് റൂം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ക്രാമ്പ് സ്പേസ് ആയിരുന്നു. അപ്പം ഇതിലുള്ള വാൾസ് ഒക്കെ നമ്മൾ ഡിമോളിഷ് ചെയ്തിട്ട് നമ്മൾ അവിടെ കംപ്ലീറ്റ് ഐ ബീം ആണ് നമ്മൾ. ഇനി എങ്ങനെയാണ് നമ്മൾ ഈ ഐ ബീം പ്ലേസ് ചെയ്യുന്നത് നോക്കാം. നമ്മളൊരു വാൾ ഡിമോളിഷ് ചെയ്യുന്നതിന് മുമ്പ്, ഐ ബീം വെക്കാമെന്നുള്ളത് വിചാരിച്ചിട്ട് നമ്മളൊരു വാൾ ഡിമോളിഷ് ചെയ്യുന്നതിന് മുമ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു സംഗതി ഉണ്ട്. അതായത് നമ്മൾ ഏത് വാളാണ് നമുക്ക് ഡിമോളിഷ് ചെയ്യേണ്ടത്, ആ വാളിൻ്റെ സ്പാൻ അനുസരിച്ചിട്ട് കംപ്ലീറ്റ് നമ്മൾ സ്കഫോൾഡിങ് ആഡ് ചെയ്യേണ്ടതുണ്ട്. അതായത് ഈ വാൾ നമ്മൾ പൊളിഞ്ഞു മാറിയിട്ടുണ്ടെങ്കിലും തൽക്കാലത്തേക്ക് ആ സ്ലാബിൻ്റെയും അതിൻ്റെ മേലെയുള്ള വെയ്റ്റും താങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റീലിൻ്റെ സ്കഫോൾഡിങ് എന്ന് പറഞ്ഞാൽ ഇതാണ് സാധനം, സ്കഫോൾഡിങ് നമ്മൾ ആഡ് ചെയ്യേണ്ടതുണ്ട്. സ്കഫോൾഡിങ് എല്ലാം ടൈറ്റാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് നമ്മൾ ആ ഒരു വാൾ ഡിമോളിഷ് ചെയ്യേണ്ടത്. ഈ ഡിമോളിഷ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ വാളുകളുടെ, അതായത് ഈ ഇടയിലുള്ള വാൾ നമ്മൾ ഡിമോളിഷ് ചെയ്യുകയാണെങ്കിൽ അതിന് രണ്ടറ്റത്തുള്ള വാളുകളുടെ ടോപ്പിൽ നമ്മൾ ഈ ഐ ബീം പോകാൻ വേണ്ടിയിട്ടുള്ള ഹോൾസ് ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. ഈ ഹോൾസ് ഇട്ടതിന് ശേഷം നമുക്ക് ഈ ഡിമോളിഷനെല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷം നമ്മൾ ഐ ബീം എടുത്തിട്ട് ഐ ബീം ഈ ഹോളിൽ കൂടെ ഇട്ട് നമ്മുടെ സ്ലാബിൽ അറ്റാച്ച് ചെയ്ത് ടൈറ്റാക്കി വെക്കേണ്ടതുണ്ട്. ഇതിനും നമ്മൾ ഐ ബീമിൻ്റെ താഴെ സ്കഫോൾഡിങ് വെച്ച് അത് ടൈറ്റ് ചെയ്തിട്ട് ആണ് നമ്മൾ ഈ ഐ ബീമും നമുക്ക് ഇതിൻ്റെ മുകളിൽ പ്ലേസ് ചെയ്യുന്നത്. ഇനി അതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഐ ബീം ഈ സ്കഫോൾഡിങ് വെച്ച് ടൈറ്റാക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങോട്ട് ടൈറ്റാക്കാനൊന്നും പാടില്ല. കാരണം ഒരുപാട് ടൈറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചുറ്റും വരുന്ന സ്ലാബും വാൾസും അറ്റാച്ച് ചെയ്യുന്ന ഭാഗങ്ങൾ നമ്മൾ ആ ഭാഗങ്ങളിൽ ക്രാക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം എത്ര ടൈറ്റ് ചെയ്യണം എന്നുള്ളത് നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചിട്ട് തന്നെ ചെയ്യണം. കാരണം ഒരുപാട് ടൈറ്റാക്കാനും പാടില്ല, പക്ഷേ ടൈറ്റ് ആവുകയും വേണം. അപ്പോൾ ആ രീതിയിൽ ശ്രദ്ധിച്ച് തന്നെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു കാര്യം, ഈ ഐ ബീം നമ്മളിപ്പോൾ പറഞ്ഞല്ലോ ഹോളിട്ടു എന്നുള്ളത്, ഹോളിൽ കൂടെയാണ് നമ്മൾ ഐ ബീം ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ സ്ലാബിലേക്ക് ടൈറ്റ് ചെയ്ത് വെക്കേണ്ടത്. ഇനി ഈ ഹോളിട്ട് വെച്ച ഭാഗം നമുക്ക് അവിടെ കോൺക്രീറ്റ് ബെഡ് വെച്ചിട്ട് നിറയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ ഇപ്പം പറയുന്ന ഒന്നും കൂടി നമുക്കൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണാം. സോ യെസ്, ഇതാ നമുക്ക് രണ്ട് റൂമുകൾ കാണാം. ഞാൻ ജസ്റ്റ് നിങ്ങൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞല്ലോ, രണ്ട് റൂമുകൾ, ചെറിയ രണ്ട് റൂമുകൾ. ഇത് നമ്മൾ വലിയ റൂമാക്കണമെങ്കിൽ ഈ മതിലുള്ള ഈ മതിലാണ് നമുക്ക് റിമൂവ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് നോക്കേണ്ടത് രണ്ട് കാര്യങ്ങളാണ്, ഈ മതിലിൻ്റെ മേലെ വേറെ മതിലുകളുണ്ടോ. സാധാരണ ബേസിക് ആയിട്ടുള്ള നമ്മുടെ വീടുകളൊക്കെ നോക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, താഴത്തെ എവിടെയാണ് മതിലുള്ളത് അതിന് നേരെ പൊക്കത്തായിരിക്കും അടുത്ത മതിലുകൾ വരുന്നത്. ഇപ്പോൾ സപ്പോസ് താഴെ മതിലല്ല, മേലെ മാത്രമാണ് മതിലുള്ളത് എങ്കിൽ നമുക്ക് താഴെ ഒരു ബീം പോകുന്ന കാണാം, അതായത് കോൺക്രീറ്റിൽ തന്നെ ബീം പോകുന്ന കാണാം.
നമ്മൾ ഈ ഐ ബീം യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കോൺക്രീറ്റ് ബീം നമ്മൾ കൺസ്ട്രക്ഷൻ്റെ സമയത്ത് തന്നെ ചെയ്യുകയാണെങ്കിൽ ഈ കോൺക്രീറ്റ് ബീമിലുള്ള അതിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. നമ്മൾ ഈ കൺസ്ട്രക്ഷന് ശേഷം നമുക്ക് അവിടെ ഒരു ജസ്റ്റ് കോൺക്രീറ്റ് ബീം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്ര എഫക്റ്റീവ് അല്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ സ്റ്റീലിൻ്റെ ഐ ബീമുകൾ കൊടുക്കുന്നത്. സോ സപ്പോസ് ഈ ഒരു വാള് നമ്മളിപ്പം ഡെമോൺസ്ട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന കൂടെ തന്നെ അതിന് മുമ്പ് നമുക്ക് ഈ സ്കഫോൾഡിങ് ജസ്റ്റ് ഞാൻ സ്കഫോൾഡിങ്ങിന് വേണ്ടി ജസ്റ്റ് ഇത് കാണിക്കുകയാണ്. സ്കഫോൾഡിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ആൻഡ് സ്കഫോൾഡിങ് അറ്റാച്ച് ചെയ്ത് ടൈറ്റാക്കിയതിന് ശേഷം നമുക്ക് ആ വാള് ഡെമോൺസ്ട്രേറ്റ് ഇപ്പോൾ ഡിമോളിഷ് ചെയ്യാൻ പറ്റുന്നതാണ്. ഡിമോളിഷ് ചെയ്യുന്നതിന് ശേഷം ഈ സ്കഫോൾഡിങ് ഊരാതെ തന്നെ ഈ രണ്ടിവിടെ ഹോളുകൾ ഉണ്ടാക്കി അവിടെ ഐ ബീം ഇൻസേർട്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ്. സോ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. സോ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതുപോലെ തന്നെ ഈ ഐ ബീമിൻ്റെ സൈസസ് എത്രയൊക്കെ കൊടുക്കണം എന്നുള്ളതാണ്. അത് നിങ്ങൾ എഞ്ചിനീയർ അല്ലെങ്കിൽ ആർക്കിടെക്റ്റിനായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഐ ബീമുകൾ തന്നെ എന്തായാലും കൊടുക്കണം. കാരണം ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ സ്പാൻ കൂടിയ ഏരിയ അനുസരിച്ചിട്ട് നമ്മൾ ഈ ഏരിയയിൽ നമ്മളിവിടെ രണ്ട് ഐ ബീം അറ്റാച്ച് ചെയ്തിട്ട് കൊടുത്തൊരവസ്ഥ വന്നിട്ടുണ്ട്. ആൻഡ് ചില ഏരിയയിൽ സ്പാൻ കൂടുമ്പോൾ നമ്മൾ കോളം കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ ഈ സ്ലാബിൻ്റെ മേലെ മതിലുകൾ വരുന്ന സമയത്ത് നമുക്ക് അതിനനുസരിച്ചുള്ള ലോഡ് ക്യാരി ചെയ്യുന്ന ഐ ബീമുകൾ കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പിന്നെ ടിപ്പിക്കലി ഈ ഐ ബീമുകൾ ബാക്കിയുള്ളവർ കാണുന്നത് അത്ര ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള സംഗതിയൊന്നുമില്ല. യെസ് നമുക്കൊരു ഒരു ഇൻഡസ്ട്രിയൽ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇൻറ്റീരിയേഴ്സൊക്കെ അതുപോലെയുള്ളൊരു ഒരു ഇൻഡസ്ട്രിയൽ ഫീലിലാണെങ്കിൽ ചിലപ്പം ഐ ബീം അതിനുള്ളൊരു അട്രാക്റ്റീവ് ഒരു എലിമെൻറ്റ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. പക്ഷേ ടിപ്പിക്കലി നമ്മുടെ സാധാരണ കേരളത്തിലെ വീടുകൾക്കൊന്നും ഈ ഐ ബീം കാണുന്നത് അത്രയ്ക്കൊരു ഒരു ഇംപ്രസീവ് ആയിട്ടുള്ളൊരു ഇൻറ്റീരിയറിലൊരു ഭാഗമല്ല. അപ്പം ഇതിനായിട്ട് നമ്മൾ ഐ ബീമിൻ്റെ താഴെയായിട്ട് നമ്മൾ ഫാൾസ് സീലിംഗ് ചെയ്യാറാണ് പതിവ്. അപ്പോൾ പല രീതിയിലുള്ള പല തരത്തിലുള്ള ഫാൾസ് സീലിംഗ് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. ഫാൾസ് സീലിംഗിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആ വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതലുള്ള ബെല്ലൈക്കനും പ്രസ് ചെയ്യണമെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. അടുത്ത നല്ല വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.